ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് മൂന്നാം ക്ലാസ്സുകളുടെ വർക്ക്ഷീറ്റ് വീഡിയോ ആണ് ഇന്ന് കൂട്ടുകാർക്ക് എന്തിനെ കുറിച്ചാണ് പറഞ്ഞു തന്നത് ആ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് മാന്ത്രിക ചതുരത്തെ പറ്റി പറഞ്ഞു തന്നു അല്ലേ നമ്മൾ ഒരുപോലെ ഒൻപത് വരെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ട് നമുക്ക് അതിൽ മാന്ത്രിക ചതുരമാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അല്ലേ അപ്പൊ ടീച്ചർ ആദ്യം ഒൻപത് വരെയുള്ള നമ്പേഴ്സ് നമുക്ക് തന്നിട്ട് എന്ത് ചെയ്തു ഒന്നിൽ നിന്നിട്ട് ആ നാലിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു നാല് നമ്പറുകളിൽ നമ്മൾ അറ്റത്ത് നിൽക്കുന്ന നാല് നമ്പേഴ്സ് അല്ലെ അറ്റത്ത് നാല് മൂലക്കലും നിൽക്കുന്ന നാല് നമ്പേഴ്സിനെ വരെ വരച്ച് പുറത്താക്കി എന്നിട്ട് അതിൻ്റെ ഉള്ളില് ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് കൊടുത്തു എന്നിട്ടോ എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു അല്ലെ ഇനി ഇതിൽ എങ്ങനെയാണ് മാന്ത്രിക ചതുരമായത് എന്ന് നമുക്കറിയണം അല്ലേ എന്താണ് മാന്ത്രിക ചതുരം ആ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കൂട്ടിയാലും എങ്ങനെ മൂന്ന് ആയിരത്തെ മൂന്നൊക്കെ സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് ഒറ്റ ആൻസർ കിട്ടും അപ്പം ആ ആൻസർ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നറിയുമോ നമ്മൾ നടുവിലും പിന്നെ നമുക്ക് ക്രോസും ക്രോസ് വരെ വരച്ചാലും എങ്ങനെ ഇരിക്കും ക കറക്റ്റ് നോക്കി നോക്കും രണ്ട് അഞ്ച് എട്ട് അവിടെ മൂന്ന് സംഖ്യ കറക്റ്റ് ഉണ്ട് നാല് അഞ്ച് ആറ് അവിടെ മൂന്ന് സംഖ്യ കറക്റ്റ് ഉണ്ട് അതിൽ രണ്ടും അഞ്ചും എട്ടും അതൊന്ന് കൂട്ടി നോക്കിയേ അഞ്ച് പിന്നെ രണ്ടിൽ കൂടെ കൂട്ടാം ആറ് ഏഴ് അപ്പം നമുക്ക് ഏഴ് കിട്ടി ഇനി ഏഴ് ആണ് നമുക്ക് കൂട്ടേണ്ടത് അപ്പം ഏഴ് കഴിഞ്ഞു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ നമുക്ക് പതിനഞ്ച് കിട്ടി അല്ലേ അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടിയാലും നമുക്ക് കിട്ടേണ്ട സംഖ്യ പതിനഞ്ചാണ് ഇനി നമുക്ക് നാലും അഞ്ചും ആറും ഒന്ന് കൂട്ടാം നാല് ഇനി അഞ്ച് കൂട്ടിയെ അഞ്ച് വരലെടുത്തേ ഏഴ് എട്ട് ഒൻപത് കൂടെ ആറ് കൂട്ടണമല്ലോ ഒൻപത് കഴിഞ്ഞിട്ട് എത്രയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമുക്ക് പതിനഞ്ച് കിട്ടിയില്ല നമ്മൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടും പക്ഷെ ഈ രണ്ടിൻ്റെയും ആറിൻ്റെയും ഇടയിൽ ഒരു കള്ളി ഉണ്ടല്ലോ അതുപോലെ നാലിൻ്റെയും രണ്ടിൻ്റെ ഇടയിൽ എട്ടിൻ്റെയും നാലിൻ്റെ ഇടയില് എട്ടിൻ്റെയും ആറിൻ്റെ ഇടയിൽ കുറെ കളിയുണ്ട് അല്ലേ അവിടുത്തെ സംഖ്യകളൊക്കെ നമ്മൾ പുറത്താക്കിയില്ലേ പക്ഷെ ആ സംഖ്യകൾ കറക്റ്റ് അവിടെയല്ല വരേണ്ടത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കും അങ്ങനെ കൂട്ടിയാലും നമുക്ക് പതിനഞ്ച് കിട്ടണമല്ലോ നമ്മൾ എങ്ങനെ കണക്ക് കൂട്ടും അത് നമുക്ക് രണ്ടും ആറും നോക്കാം ആറിൽക്കൂടെ രണ്ടും കൂട്ടി അപ്പൊ നമുക്ക് എട്ട് കിട്ടി അപ്പൊ ഇനി അത് പതിനഞ്ചാവണെങ്കി എത്ര കൂട്ടണം ഒന്ന് നോക്കി നോക്കിയേ എട്ട് എട്ട് കഴിഞ്ഞിട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പൊ നമുക്ക് എത്ര കിട്ടി ആ എനിക്ക് ഏഴ് കിട്ടിയത് എല്ലാവർക്കും ഏഴ് അല്ലേ കിട്ടിയേ ആ അപ്പം നമ്മൾ ആ ഏഴിന് അവിടെ ഇട്ട് കൊടുത്തു ഇനി ഒന്നും മൂന്നും ഒൻപതും ഉണ്ട് ഇനി സംഖ്യകൾ അവിടെ കെടുക്കുകയാണേ ഇനി രണ്ടും നാലും രണ്ടും നാലും എത്രയാണ് ആറാണ് ഇനി അത് പതിനഞ്ചാക്കണ്ട അപ്പം നമ്മൾ ഏഴ് മുതൽ ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നിങ്ങൾക്ക് എത്ര കിട്ടിയേ എനിക്ക് ഒമ്പതാ ആട്ടോ കിട്ടിയേ അപ്പം ഞാൻ അവിടെ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇനി നമുക്ക് നാലും എട്ടും എട്ട് കഴിഞ്ഞിട്ട് എത്രയാ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് നാലും പന്ത്രണ്ടാണ് ഇനി അതിനെ പതിനഞ്ചാക്കണമെങ്കിലോ അത് സിമ്പിളാണ് അല്ലേ നമുക്കതിനെ പതിനഞ്ചാക്കണമെങ്കിൽ നമുക്ക് മൂന്നിട്ട് കൊടുക്കണം അവിടെ അപ്പോൾ കണക്കുകൂട്ടി നോക്കിയേ എട്ട് കഴിഞ്ഞിട്ട് ഒൻപത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് നമുക്ക് കിട്ടി ഇനി പതിനഞ്ചാക്കുമ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പം അതും പതിനഞ്ചായില്ലേ ഇനി എട്ട് മാറും എട്ട് മാറും എത്രയാണ് പതിനാലാണല്ലേ അപ്പം പതിനാല് പതിനഞ്ചാക്കണമെങ്കിലോ ആ സിമ്പിളാണ് ഒന്ന് കൂട്ടിയാൽ മതി അപ്പം അവിടെ ഒന്നുണ്ട് ആ ഒന്നിനെയും കൂട്ടി നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ശരിയായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം അവര് ടീച്ചറുടെ കയ്യിൽ ഒരു ബോക്സ് ഇരിക്കുന്നത് കണ്ടിട്ടില്ല അതിൽ കറക്റ്റായിട്ടുള്ള ചതുരാണ് അല്ലേ മറ്റതിൽ നമ്മൾ ക്രമീകരിച്ചത് പോലെ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ ശരിക്കും ചതുരം ടീച്ചറുടെ കയ്യിൽ ഇരിക്കുന്നതല്ലേ അതിലേക്ക് എഴുതണ്ടേ അങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കാം ആ അപ്പം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുട്ടികാർക്ക് എങ്ങനെ കൂട്ടിയാലും പതിനഞ്ചാണ് കിട്ടുക അല്ലേ ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായോ മാന്ത്രിക ചതുരം എന്താണെന്ന് ഇതിൽ കൂട്ടുകാരെങ്ങനെ കൂട്ടിയാലും കൂട്ടുകാർക്ക് പതിനഞ്ചാണ് കിട്ടുക ഇതിൽ നമുക്ക് നൂറിൻ്റെ ടീച്ചർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ് എല്ലാവരും കണ്ടുമില്ല അല്ലേ ആ ക്ലാസ്സിലെ ടീച്ചർ നൂറിൻ്റെയും നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വർക്കുകളിലേക്ക് പോകുമ്പോൾ ക്ലാസ് ഒന്നും നോക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇത് ടീച്ചർ ഇത് പറഞ്ഞു തന്നതാണ് അപ്പം എല്ലാവർക്കും മാന്ത്രിക ഉണ്ടാക്കാൻ അറിയില്ലേ ഇതുപോലെ കൂട്ടുകാരും ചെയ്ത് നോക്കണം കേട്ടോ ഒന്ന് മുതൽ ഒൻപത് വരെ അല്ലെങ്കിൽ നൂറ് മുതൽ നൂറ്റി ഒൻപത് വരെ ഒക്കെ ചെയ്തിട്ട് നോക്കത്തില്ലേ കൂട്ടുകാർ ഇതിൽ കൂട്ടുകാരെല്ലാവരും ഇത് കണക്ക് കൂട്ടി നോക്കണട്ടോ എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് ഷീറ്റ് നോക്കാം എല്ലാ വർക്ക്ഷീറ്റിലേക്ക് ഷീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കണ്ടേ അത് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേണ്ടിയാ വർക്ക് ആ നമുക്ക് ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മളിപ്പോ ഒരു മൂന്നോ നാലോ അഞ്ചോ സംഖ്യകൾ എടുത്താല് നമുക്കതില് ഇത്ര കുട്ടി കഴിഞ്ഞാൽ ഇത്ര സംഖ്യ അങ്ങനെ ഉണ്ടാവില്ലേ ഈ നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിനഞ്ചും നൂറ്റി പതിനെട്ടൊക്കെ നോക്കിയേ പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടിൽ കൂടെ എത്ര കൂട്ടിയാലേ പതിനഞ്ചാവുക മൂന്ന് കൂട്ടിയാല് അതുപോലെ തന്നെ പതിനഞ്ചിനെ എത്ര കൂട്ടിയാലേ പതിനെട്ടാവ അതെ മൂന്ന് കൂട്ടിയാല് ഇനി അതിൽ കൂടെ മൂന്ന് കുട്ടിയാലോ നൂറ്റി എത്രയാകും നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും അങ്ങനെ കൂട്ടി കൂട്ടി പോകുന്ന സംഖ്യകളുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ളൊരു വർക്ക്ഷീറ്റ് ഉണ്ട് അത് ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവൂട്ടോ അപ്പോൾ ഇതാണ് ആ വർക്ക് ഇതിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും വേറെ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അക്കെട്ട് കൊടുക്കല്ലേ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബോക്സ് മാത്രം ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യാം അല്ലേ ഇപ്പൊ ക്ലിയർ ആയില്ലേ ആ ഇപ്പം ഇവിടെ പത്ത് ആദ്യം തന്നിട്ടുണ്ട് പിന്നെ മുപ്പത് തന്നിട്ടുണ്ട് അപ്പൊ ഇരുപതില്ല ഇപ്പം മനസ്സിലായോ എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് ഒരു സംഖ്യ ഒരു തന്നിട്ടുണ്ടാകും കുറച്ച് സംഖ്യകൾ അതിൽ ആദ്യത്തെ സംഖ്യ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സംഖ്യ നോക്കുക ആദ്യത്തെ സംഖ്യയിൽ എത്ര കൂട്ടിയാലാണ് അടുത്ത സംഖ്യയിലേക്ക് എത്തുന്നത് നോക്കുക അതുപോലെ ആയിരിക്കും ഇനി നമുക്ക് നമുക്ക് ഫില് ഫില് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ബ്ലാങ്ക് സ്ഥലങ്ങളിൽ നമുക്ക് തന്നിട്ടുള്ള സംഖ്യയിൽ നിന്ന് ഇത്ര ഇത്ര കൂട്ടി 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 നമ്മൾ ഒരു സംഖ്യ കൂട്ടും അതവിടെ കിട്ടും എൻ്റെ ആ സംഖ്യയിലൂടെ ഇത്ര സംഖ്യ ഒന്നും കൂടി കൂട്ടുക അങ്ങനെ നമ്മൾ പോവുക അല്ലെ നമുക്കിത് ചെയ്യാം അപ്പം മനസ്സിലാവേ ഇവിടെ ആദ്യം പത്തുണ്ട് പത്ത് കഴിഞ്ഞിട്ട് ഇരുപതില്ല അപ്പം ഉണ്ട് ഇനി മുപ്പത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്തുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലേ നോക്കിയാൽ നാല്പതില്ല അൻപത് ഉണ്ട് അൻപത് കഴിഞ്ഞിട്ട് അറുപത് ഉണ്ടാവും പക്ഷെ ഇതിന് അറുപത് ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് എഴുപത് ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക എഴുപത് കഴിഞ്ഞിട്ട് എൺപത് രൂപ ഇല്ല നമുക്ക് എൺപത് ഇടത്തില്ല അല്ലെ നമ്മൾ തൊണ്ണൂറിട്ട് കൊടുക്കും ഇനി തൊണ്ണൂറ് കഴിഞ്ഞാലോ നൂറിടത്തില്ല നൂറ്റി പത്തിട്ട് കൊടുക്കും അല്ലെ അത് കഴിഞ്ഞിട്ടോ നമ്മൾ ആദ്യം ഒരു പത്ത് കൂട്ടും അത് എടുത്തില്ല എന്നിട്ട് അയിക്കൂടെ വീണ പത്ത് കൂട്ടുന്നതാണ് ഇടുന്നത് അല്ലേ അങ്ങനെയാണല്ലോ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പം തൊണ്ണൂറ് കഴിഞ്ഞു തൊണ്ണൂറ് രണ്ട് നൂറില്ല നൂറ്റി പത്ത് നൂറ്റി ഇരുപതില്ല നൂറ്റി മുപ്പത് ഇനി അടുത്തത് അടുത്തത് നൂറ്റി ഇരുപതുണ്ട് നൂറ്റി മുപ്പത് മുപ്പതുമില്ല നാൽപ്പതാണ് അപ്പം അവിടെ ഇരുപത് കൂട്ടുകയാണ് അല്ലേ ചെയ്യുന്നത് നാൽപ്പത് അൻപതില്ല അറുപത് എഴുപതില്ല എൺപത് അപ്പം അടുത്തത് തൊണ്ണൂറില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കൂട്ടി പത്തുമല്ല ഇരുന്നൂറ്റി ഇരു ഇരുന്നൂറിലൂടെ ഇരുപത് കൂട്ടി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതിലൂടെ ഇരുപത് കൂട്ടി കഴിഞ്ഞാലോ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിലൂടെ ഇരുന്നൂറ് കൂട്ടി കഴിഞ്ഞാലോ ഇരുന്നൂറ്റി എൺപത് ആ എൺപത് ഇനി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലൂടെ പത്ത് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി കിട്ടിയ അതിലൂടെ പത്ത് കൂട്ടിയപ്പോഴോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അതിൽ കൂടെ പത്ത് കൂട്ടിയപ്പോൾ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇനി അധികം കൂടെ പത്ത് കിട്ടുമ്പോഴോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിട്ടും ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലൂടെ പത്ത് കൂട്ടുമ്പോഴോ അറുന്നൂറ്റി അഞ്ച് കിട്ടും കൂട്ടുകാരെ ശരിക്കും പോലെ കൂട്ടി നോക്കണം കേട്ടോ രണ്ടക്കങ്ങളൊക്കെ കൊടുത്തിട്ട് കൂട്ടി നോക്കണേ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ അറുന്നൂറ്റി അഞ്ച് കിട്ടും അറുന്നൂറ്റി അഞ്ചിലൂടെ പത്ത് കിട്ടുമ്പോഴോ അറുന്നൂറ്റി പതിനഞ്ച് എന്ന് കിട്ടും ഇനി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടിയപ്പോൾ നമുക്ക് അൻപത് കിട്ടി അതിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടിയപ്പോൾ എഴുപത്തഞ്ച് കിട്ടി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അതിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടിയപ്പോൾ മുന്നൂറ് കിട്ടി ഇനി മുന്നേ മുന്നൂറിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടുമ്പോഴോ മുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും അതിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മുന്നൂറ്റി അൻപത് കിട്ടും മുന്നൂറിൽ കൂടെ മുന്നൂറ്റി അമ്പത് കിട്ടും മുന്നൂറ്റി അൻപതിൽ കൂടി ഇരുപത്തഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും ഇനി നൂറ് നൂറ്റി പത്ത് പിന്നെ നൂറ്റി മുപ്പത് പിന്നെ നൂറ്റി അറുപത് ഓക്കെ ഇതിലൊരു ചെറിയൊരിത് കാണുന്നത് എന്താണല്ലേ നൂറ് കഴിഞ്ഞ് നൂറിൻ്റെയും നൂറ്റിപ്പത്തിൻ്റെ ഇടയിൽ ഒരു പത്ത് അവിടെ കൂട്ടി പിന്നെ നൂറ്റിപ്പത്തിൻ്റെയും നൂറ്റി മുപ്പതിൻ്റെ ഇടയിൽ ഒരു ഇരുപത് കൂട്ടി ആദ്യം ഒരു പത്ത് കൂട്ടി പിന്നെ ഇരുപത് കൂട്ടി പിന്നെ മുപ്പതാണ് കൂട്ടുന്നത് നൂറ്റി മുപ്പതിൻ്റെയും അറുപതിൻ്റെ ഇടയിൽ നൂറ്റി ഒരു മുപ്പത് കൂട്ടി അപ്പോൾ നൂറ്റി അറുപത് കിട്ടി ഇനി നമ്മൾ എങ്ങനെ കൂട്ടേണ്ടത് ഇനി നാൽപ്പതാണ് കൂട്ടേണ്ടത് അല്ലേ ആദ്യം പത്ത് പിന്നെ ഇരുപത് കൂട്ടി പിന്നെ മുപ്പത് കൂട്ടി ഇനി കൂട്ടേണ്ടത് ഏതാണ് നാൽപ്പതാണ് കൂട്ടേണ്ടത് അപ്പം നൂറ്റി അറുപതിൻ്റെ നൂറ്റി അറുപതിലൂടെ നാൽപ്പതാണ് നമ്മൾ കൂട്ടേണ്ടത് അപ്പം നമുക്ക് എത്ര കിട്ടും നൂറ്റി അറുപത് രണ്ട് നൂറ്റി എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അപ്പം നമ്മൾ ഇരുന്നൂറ് കൊടുക്കും ഇരുന്നൂറിൻ്റെ അവിടെ നമ്മൾ എത്ര കൂട്ടേണ്ടത് അൻപതാണ് കൂട്ടേണ്ടത് അപ്പം നമുക്ക് ഇരുന്നൂറ്റി അൻപത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി അമ്പതിലൂടെ നമ്മൾ എത്ര കൂട്ടേണ്ടത് അറുപതാണ് കൂട്ടേണ്ടത് അല്ലേ അപ്പം നമുക്ക് എത്ര കിട്ടും മുന്നൂറ്റി പത്ത് കിട്ടും അല്ലെ അപ്പം കൂട്ടുകാർക്ക് ഈ ആക്ടിവിറ്റി മനസ്സിലായില്ലേ ഈ ആക്ടിവിറ്റി നമ്മുടെ മാന്ത്രിക ചതുരത്തിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായില്ലേ അപ്പം ഇത്രയാണ് കൂട്ടുകാർക്ക് എന്നുള്ളത് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ വേറെ ചെയ്യുന്നില്ല ഇത് അക്കങ്ങളായതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതന്നെ എഴുതിയെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്